അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മാഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ പ്രകാശം എന്ന പേരിൽ ശ്രദ്ധേയമായ ഒരു അധ്യായമുണ്ട്. സൂറത്തുന്നൂർ പ്രസ്തുത അധ്യായത്തിൽ 35 മുതൽ തുടങ്ങുന്നതായ വചനങ്ങളിൽ പ്രപഞ്ചരക്ഷിതാവും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ ആ പ്രകാശത്തെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രസ്തുത ആയത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും: അല്ലാഹു നൂറു സമാവാത്തി വൽ അറദ് മഥലു നൂരിഹി കമിഷ്കാതിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹ കൗകബൻ ദുദ്ദിയ യൂഖദു മിൻ ശജറത്തിൻ മുബാറക സൈതൂനത്തിൻ ലാ ശർഖിയത്തിൻ വലാ ഗർബിയ യകാദു സൈതുഹാ യുളീ വലൗ ലം തംസസുഹു നാർ നൂറുൻ അലാ നൂർ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളുടെയും ഭൂമിയുടെയും എല്ലാം പ്രകാശമാണ്. എന്നിട്ട് അവന്റെ പ്രകാശത്തിന്റെ ഉപമയെ അവൻ നമ്മൾക്ക് വിവരിച്ച് തരികയാണ്. വിളക്ക് വെക്കുവാനുള്ള ഒരു മാടം പോലെയാകുന്നു അവന്റെ പ്രകാശത്തിന്റെ ഉപമ. ആ വിളക്കുമാടത്തിൽ ഒരു വിളക്കുണ്ട്. ആ വിളക്കാകട്ടെ ഒരു സ്ഫടികത്തിലുമാണ്. ആ സ്ഫടികമാകട്ടെ അതിനൊരു രത്നമയമായ പ്രശോഭിത നക്ഷത്രം പോലെയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അതുമാത്രവുമല്ല, ആ വിളക്ക് അനുഗ്രഹീതമായ ഒരു വൃക്ഷത്തിൽ നിന്ന്, അത് പൗരസ്ത്യവുമല്ല പാശ്ചാത്യവുമല്ലാത്ത ഒലീവ് വൃക്ഷത്തിൽ നിന്നുള്ള എണ്ണയാൽ അത് കത്തിക്കപ്പെടുന്നു. അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ എണ്ണ അതാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ തീ സ്പർശിച്ചിട്ടില്ലെങ്കിൽ പോലും സ്വയം വെളിച്ചം നൽകാമാറുള്ളതാണ് അത്. അങ്ങനെ പ്രകാശത്തിനുമേൽ പ്രകാശം, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധമായ പ്രകാശത്തിന്റെ ഉപമയായി നമ്മൾക്ക് വിവരിച്ചു തരുന്നത്. അഥവാ വിളക്കുമാടം കൊണ്ട് ഉദ്ദേശം ചുവരുകളിലും മറ്റും തിരിവിളക്കുകൾ വെക്കുന്നതിന് ഉണ്ടാക്കപ്പെടുന്ന ഒരു പൊത്താണ്. പരിഷ്കരിച്ച മണ്ണെണ്ണ വിളക്കുകളും വൈദ്യുത വിളക്കുകളുമെല്ലാം നടപ്പിൽ വരുന്നതിന് മുമ്പ് കാറ്റുമൂലം വിളക്ക് കെട്ടുപോകാതിരിക്കാനും വെളിച്ചം ശരിക്ക് കാണുവാനുമാണ് അവ ഉണ്ടാക്കപ്പെട്ടിരുന്നത്. പൗരസ്ത്യവും പാശ്ചാത്യവുമല്ലാത്ത, അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറുമല്ലാത്ത ഒലീവ്, ആ ഒലീവ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന്റെ യഥാർത്ഥത്തിലുള്ളതായ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ആ പ്രദേശങ്ങളിൽ വളരുന്നത് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വെയിൽ കൊള്ളാവുന്ന സ്ഥലത്ത്, സാധാരണ നാടുകളിലൊന്നും കാണപ്പെടാത്ത തരത്തിലുള്ളത് എന്നിങ്ങനെ വ്യത്യസ്തമായ അവസ്ഥയാണ് ആ മരങ്ങൾക്കുള്ളത് എന്നാണ്. അപ്പോൾ അസാധാരണവും ഉയർന്ന ജാതിയുമായ ഒരു തരം സൈത്തൂൻ മരത്തിൽ നിന്ന് എടുക്കപ്പെടുന്ന വിശേഷതരം എണ്ണ കൊണ്ടാണ് ആ വിളക്ക് കത്തിക്കപ്പെടുന്നത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഇങ്ങനെ അല്ലാഹുവിന്റെ ആ പ്രകാശത്തിന്റെ ഉപമയെ ഹൃദയമുള്ളവർക്ക് ചിന്തിക്കാനും കണ്ണുള്ളവർക്ക് കാണാനും കാതുള്ളവർക്ക് കേൾക്കാനും മനസ്സിലാക്കാനുമൊക്കെ കഴിയത്തക്കവണ്ണം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ആ പ്രകാശത്തിന്റെ ഉപമ, പ്രകാശത്തിനുമേൽ പ്രകാശമായ അല്ലാഹുവിനെ സംബന്ധിച്ച് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, ഫീ ബുയൂത്തിൻ, ചില വീടുകളിലാകുന്നു ആ വെളിച്ചം. അതിനല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ഉത്തരവ് നൽകിയിരിക്കുകയാണ്, അൻ തുർഫഅ വയുദ്ക്കറ ഫീ ഹസ്മുഹു യുസബ്ബിഹു ലഹു ഫിൽഹു ഫീഹാ ബിൽ ഗുദുബി വൽ ആസാൽ. ആ വീടുകൾ ഉയർത്തപ്പെടുവാനും അവയിൽ വെച്ച് തന്റെ നാമം സ്മരിക്കപ്പെടുവാനും അല്ലാഹു ഉത്തരവ് നൽകിയിരിക്കുകയാണ്. അങ്ങനെയുള്ള വീടുകളിലാണ് ആ വിളക്കുള്ളത്, ആ വെളിച്ചമുള്ളത്. അവയിൽ വെച്ച് രാവിലെയും സന്ധ്യാസമയങ്ങളിലും അല്ലാഹുവിന് മഹത്വ കീർത്തനം അഥവാ തസ്ബീഹ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അഥവാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഈ പ്രകാശത്തിന്റെ ഉപമ, ആ നൂറ് തങ്ങി നിൽക്കുന്ന പരിശുദ്ധമായ ഇടമാണ് അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് നിർമ്മിക്കപ്പെടുന്ന പരിശുദ്ധമായ ഒരു പള്ളി. ആ പള്ളിയിൽ വെച്ചുകൊണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും മറ്റു ചില സമയങ്ങളിലുമെല്ലാം
ധാരാളമായി അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും തസ്ബീഹ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ എത്രത്തോളം പരിശുദ്ധമാണ് ഒരു പള്ളി എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിൽ അവൻ അറിയുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, റിജാലുൻ, ചില ആളുകളുണ്ട്, ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ വഇഖാമിസ്സലാ വഈതാഇസ്സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അല്ലാഹു പറയുകയാണ്, ആ ആളുകൾ അല്ലാഹുവിന്റെ ഓർമ്മയിൽ, അവനെക്കുറിച്ചുള്ള ദിക്റിൽ, നമസ്കാരം, അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കൽ, അതുപോലെ തന്നെ ആ നന്മയിലുള്ള കാര്യങ്ങളിലെല്ലാം ഏർപ്പെട്ടുകൊണ്ട് ആ വിശുദ്ധമായ ഭവനത്തിൽ അവർ നിലനിൽക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, കച്ചവടമോ അല്ലെങ്കിൽ വ്യാപാരമോ ദുനിയവിയായ ഏത് കാര്യങ്ങളാണെങ്കിലും ഒരിക്കലും അവരെ അങ്ങനെയുള്ള ആ പള്ളികളിലേക്ക് അടുക്കുന്നതിൽ നിന്ന്, അവിടെ തസ്ബീഹ നടത്തുന്നതിൽ നിന്ന് ഒരിക്കലും അവരെ തെറ്റിച്ചു കളയുന്നില്ല. കാരണം അവർക്കൊരു പേടിയുണ്ട്. ഹൃദയങ്ങളും ദൃഷ്ടികളുമെല്ലാം അവതാളത്തിലായി പോകുന്ന ഒരു ദിവസത്തെ, ഖിയാമത്ത് നാളിനെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രക്ഷിതാവിന്റെ നൂറ്, ആ വെളിച്ചം തങ്ങി നിൽക്കുന്ന പരിശുദ്ധമായ പള്ളികളോട് അവർക്കെന്നും ആദരവായിരിക്കും. ആ നിലയിൽ മഹത്വത്തോടുകൂടിയായിരിക്കും അവരതിനെ കാണുന്നത്. അതുമാത്രവുമല്ല, ആ വിശുദ്ധമായ ഭവനത്തിൽ ചെന്നുകൊണ്ട് താൻ നിർവഹിക്കേണ്ടുന്ന ആരാധനാപരമായ ബാധ്യതകളെല്ലാം ഒരു മുഅ്മിൻ എന്നുള്ള നിലയിൽ അവൻ നിർവഹിക്കും. കാരണം അവൻ അല്ലാഹുവിനെ പേടിയുണ്ട്, ഖിയാമത്ത് നാള് സംഭവിക്കുന്നതാണ് എന്ന തിരിച്ചറിവും ബോധവും അവനുണ്ട്. സഹോദരങ്ങളെ, ഏറെ ശ്രദ്ധേയമാണ് വിശുദ്ധ ഖുർആനിലെ ഈ വചനങ്ങൾ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളുമായി നാം ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം അല്ലാഹുവിന്റെ ദിവ്യമായ ആ പ്രകാശം തങ്ങി നിൽക്കുന്ന പരിശുദ്ധമായ ഇടമാണ് അല്ലാഹുവിന്റെ പള്ളികളെന്ന്. നിരർത്ഥകമായ ഒരു കാര്യങ്ങളും അവിടെ വച്ച് നമ്മളിൽ നിന്ന് സംഭവിച്ചുകൂടാ. അല്ലാഹുവിന് അനിഷ്ടകരമായ ഒരു വാക്കും പ്രവൃത്തിയും അതിനുള്ളിൽ വച്ച് സംഭവിച്ചുകൂടാ എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാകണം. ഒപ്പം ആ പള്ളിയെ ആരാധനകളാൽ സമ്പന്നമാക്കി തീർക്കുകയും ചെയ്യണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.